നമസ്കാരം, ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പോലും സംരക്ഷണം നൽകാൻ കഴിയാത്ത പാകിസ്ഥാനാണ് കാശ്മീരികളുടെ അവകാശത്തിനു വേണ്ടി നിരന്തരം ഭാരതത്തെ വേട്ടയാടുന്നത്. പാകിസ്ഥാനിൽ ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്നും രക്ഷിക്കണമെന്നും അപേക്ഷിച്ച പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ മുൻ MLA ബൽദേവ് കുമാർ ഭാരതത്തെ സമീപിച്ചു. ഇനിയുള്ള കാലം ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ബൽദേവ് കുമാറിന്റെ ആവശ്യം. മാത്രമല്ല, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഭാരതത്തിലേക്ക് വരാൻ സാധിക്കുന്ന ഒരു പാക്കേജ് ഭാരതത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിക്കണമെന്നും മോദി സാഹിബ് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ പോലും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല. വളരെയേറെ വിഷമങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. എനിക്ക് അഭയം നൽകാൻ ഞാൻ ഭാരതത്തിലെ ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ്. ഞാനൊരിക്കലും തിരിച്ചു പോകില്ല എന്നും ബൽദേവ് കുമാർ പറഞ്ഞു. ANI നൽകിയ റിപ്പോർട്ടിലാണ് അദ്ദേഹം തന്റെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിലെ ബാരിക്കോട്ട മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നു ബൽദേവ് കുമാർ. 3 മാസത്തെ വിസയിൽ ഇപ്പോൾ ഭാരതത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. താനും കുടുംബവും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യം ഭാര്യയെയും മക്കളെയും ഭാരതത്തിലേക്ക് അയച്ചു. കുടുംബത്തെ പാകിസ്ഥാനിൽ നിന്ന് മാറ്റിയത് മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇമ്രാൻഖാൻ അധികാരത്തിൽ വരുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങൾ വലിയ തോതിൽ അവഗണന നേരിടുകയാണെന്ന് ബൽദേവ് പറയുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു സംരക്ഷണവും നൽകുന്നില്ല. മാത്രമല്ല, ഭരണ സംവിധാനങ്ങളും മറ്റു വിഭാഗങ്ങളും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. പുതിയ പാകിസ്ഥാൻ സൃഷ്ടിക്കുമെന്ന ഇമ്രാൻഖാന്റെ വാഗ്ദാനം നടപ്പിലാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. സിഖ് മത പുരോഹിതന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടത്തിയത് ഈയിടെയാണ്. മതപുരോഹിതന്മാർക്കും രക്ഷയില്ലെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടതോടെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം വിശദമാക്കി. എന്തായാലും കാശ്മീർ വിഷയം പാകിസ്ഥാനിൽ പുകയുമ്പോൾ ബൽദേവ് കുമാറിന്റെ ഈ പലായനം ഭാരതത്തിന് കൂടുതൽ കരുത്തേകുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഭാരതത്തിൽ അഭയം തേടിയെത്തിയത് പാകിസ്ഥാനിലെ ഒരു ജനപ്രതിനിധി കൂടിയാകുമ്പോൾ ഭാരതത്തിന്റെ നിലപാട് ശരിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ന്യൂസ്.